ഇന്നൊരു കിടിലം പഴങ്കഞ്ഞി കഴിച്ചാലോ? നമ്മളെന്നുള്ളത് പറൂര് വാണിയേക്കാടുള്ള തനിനാടൻ ഭക്ഷണശാലയിലാണ്. ഇതവരുടെ കിച്ചനാണ്, ഇവിടെ എല്ലാ കാര്യങ്ങളും റെഡി ആയിട്ടുണ്ട്. ദേ പഴങ്കഞ്ഞിയൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്, പിന്നെ സൈഡ് ഡിഷസ് അപ്പുറത്തിരിക്കുന്നുണ്ട്. അപ്പൊ ഇതൊരു മൺകുടത്തേന്ന് അവരിതിങ്ങനെ പഴങ്കഞ്ഞി വേറൊരു ചെറിയ ചട്ടിയിലോട്ട് ഇങ്ങനെ മാറ്റി, ആ ചട്ടിയിലേക്ക് അവര് കുറച്ച് കപ്പ ഇങ്ങനെ ഇടും. ദേ കപ്പ ഇങ്ങനെ ഇട്ട് സെറ്റ് ചെയ്ത് അതിലേക്ക് കുറച്ച് സവാളയും ഒരു മുളകും പിന്നെ നല്ല തൈരും ഇങ്ങനെ ഇടും. തൈരിട്ടാൽ തന്നെ അറിയാലോ നല്ല തണുപ്പായിരിക്കും. ഈ സംഭവങ്ങളൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തലേദിവസം മീൻകറി ഇങ്ങനെ എടുത്ത് വേറൊരു ചട്ടിലോട്ട് മാറ്റും. പിന്നെ ഒരു എരിവുള്ള ചമ്മന്തിയും സാദാ ചമ്മന്തിയും ചെമ്മീൻ ചമ്മന്തിയും കൂടെ നാരങ്ങ അച്ചാറും അതിൻ്റെ ഒപ്പം നല്ല കടലയും അവരിട്ട് തരും. പിന്നെ ഒരു ഉണക്ക മീനും കൂടി അവരിട്ട് തരും. അതുകൂടാതെ വേറൊരു സംഭവം കൂടി ഉണ്ട്, ഒരു പപ്പടവും കൂടി അവർ വെച്ചുതരും. കഞ്ഞിയുടെ ഒപ്പം കഴിക്കാൻ അവർക്ക് സ്പെഷ്യലൊക്കെ ഉണ്ട് കേട്ടോ. ഇതേ കൊഴുവ, കക്ക, ഫിലോപ്പി, പിന്നെ ബീഫൊക്കെ ഉണ്ട്. ഇപ്പം നമ്മുടെ കഞ്ഞി കാര്യങ്ങളൊക്കെ ഇതിങ്ങനെ റെഡി ആയിട്ടുണ്ട്. കൂടെ ഞാൻ ഒരു ബീഫും കൂടി പറഞ്ഞു. ഇതേ ബീഫ് ഇങ്ങനെ സംഭവം റെഡി ആയിട്ടുണ്ട്. ബീഫിൻ്റെ റേറ്റ് വന്നത് 80 രൂപയാണ്. പിന്നെ അതേ ചിക്കൻ കറിയുണ്ട്, ചിക്കൻ കറിയുടെ റേറ്റും 80 രൂപയാണ്. അത്യാവശ്യം 3.5 പീസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ പഴങ്കഞ്ഞിയും അതിൻ്റെ സൈഡ് ഡിഷും ഇതേ ഇരിക്കണം. ഇതിൻ്റെ റേറ്റ് വരുന്നത് 70 രൂപയാണ്. ഞാൻ മാത്രമല്ല എൻ്റെ ഒപ്പം നമ്മുടെ പറവൂരുള്ള കുറച്ച് ഫ്രണ്ട്സും കൂടെ ഉണ്ട്. അപ്പോൾ ഇതേ നമ്മുടെ സ്പെഷ്യൽസ് പറഞ്ഞേക്കുന്നത് ഫിലോപ്പിയും കക്കയും ബീഫും കൊഴുവയാണ്. സ്പെഷ്യൽസിനൊക്കെ വേറെ റേറ്റാണ്. ഫിഷ് ഫ്രൈഡെ റേറ്റ് വരുന്നതൊക്കെ 30 രൂപയാണ്. ഞാൻ പഴങ്കഞ്ഞി ഇങ്ങനെ എടുത്തൊന്ന് മിക്സ് ചെയ്തു സ്പൂൺ വച്ച്. സ്പൂൺ വച്ചല്ല ശരിക്കും കഴിക്കേണ്ടത് എനിക്കറിയാം. പിന്നെ നൈസായിട്ട് കൈയ്യൊണ്ടാക്കി ബീഫ് ഇങ്ങനെ എടുത്തിട്ട് പഴങ്കഞ്ഞിലിട്ട് മിക്സ് ചെയ്തൊന്ന് കഴിച്ചു നോക്കി. വെറുതെ അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. പിന്നെ അതിൻ്റെ ഒപ്പം ഞാൻ അടുത്തത് കക്കയാണ് എടുത്തത്. നേരത്തെ ബീഫ് കഴിച്ച പോലെ തന്നെ കക്ക ഇങ്ങനെ നൈസായിട്ട് എടുത്തിട്ട് നമ്മുടെ പഴങ്കഞ്ഞിലിട്ട് അതും ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിച്ചു. സംഭവം വെറുതെ അടിപൊളി ടേസ്റ്റ് തന്നെയാണ് പഴങ്കഞ്ഞിയോടൊപ്പം കഴിക്കാനായിട്ട്. പഴങ്കഞ്ഞി ഇങ്ങനെ കഴിച്ചിട്ട് ആ മുളകും കൂടി കഴിക്കണം, അതാണ് അതിൻ്റെ ഒരു രീതി. പിന്നെ ഞാൻ എടുത്തത് തലേദിവസത്തെ മീൻകറിയാണ്, അതും ഇങ്ങനെ കഞ്ഞിലേക്ക് ഒഴിച്ചിട്ട് അതും കൂട്ടി കഴിച്ചു. അതും എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ പഴങ്കഞ്ഞിയോടൊപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് കൊഴുവ ഫ്രൈ ആണ് കേട്ടോ. അത് നൈസായിട്ട് പോകേണ്ട പഴങ്ങിയോടൊപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ആ ഫിലോപ്പിയിൽ നിന്ന് കുറച്ച് പീസ് കൊടുത്ത് അതും കഴിച്ചു. എല്ലാം ഒന്നിനൊന്നിനോട് മെച്ചം തന്നെയായിരുന്നു, എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മുടെ സൈഡ് ഡിഷസിലെ ചെമ്മീൻ ചമ്മന്തിയാണ് എടുത്തത്, അതും അത്യാവശ്യം എരിവൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കടല എടുത്തു, കടലയും ചെമ്മീൻ ചമ്മന്തിയും കൂട്ടി കഴിച്ചു, രണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. എല്ലാം ഒന്നിനൊന്നിനോട് മെച്ചം തന്നെയാണ്. നിങ്ങൾ എന്തായാലും വരുമ്പോൾ ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെടും. പഴങ്കഞ്ഞിയും ആ സൈഡ് ഡിഷസും മാത്രം മതി കഴിക്കാനായിട്ട്. അത്യാവശ്യം വയറും ഫുള്ളാവും, നമ്മുടെ മനസ്സും നിറയും. അത്രയ്ക്കും ടേസ്റ്റ് ഉണ്ട് എല്ലാ ഐറ്റംസിനും. പിന്നെ നിങ്ങൾ ഒരു 12-1 മണിയൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംഭവം കഴിക്കാൻ പറ്റും. പുറത്തിരുന്നും കഴിക്കാം, അതുപോലെ തന്നെ അകത്തിരുന്ന് കഴിക്കാം. ഇവർക്ക് പഴങ്കഞ്ഞി മാത്രമല്ല സാധാ ചോറും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഞാൻ പഴങ്കഞ്ഞി കഴിച്ചോണ്ടിരിക്കുന്ന ടൈമിൽ ഒരു ചേട്ടൻ വന്നിട്ട് പറഞ്ഞു, മോനെ പഴങ്കഞ്ഞി കഴിക്കേണ്ട ഇങ്ങനെയല്ല, സൈഡ് ഡിഷസുള്ള എല്ലാ ഐറ്റംസും ആ പഴങ്കഞ്ഞിലോട്ട് ഇട്ടിട്ട് അത് മിക്സ് ചെയ്തിട്ടാണ് കഴിക്കാനായിട്ട്. കൂടെ ആ തലേദിവസത്തെ മീൻകറിയും കൂടി ഒഴിച്ച് കഴിക്കണം. എന്നാലാണ് അതിൻ്റെ ഒരു പൂർണ്ണത കിട്ടുള്ളൂ, എന്നാലാണ് അതിന് ആ ടേസ്റ്റും കിട്ടുള്ളൂ എന്ന് പറഞ്ഞ് സംഭവം ഞാൻ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കി. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അതൊരു കിടിലം കോമ്പിനേഷൻ തന്നെയായിരുന്നു. പിന്നെ പപ്പടം കൂട്ടി കഴിച്ചു, അതും എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ബാക്കിയിരുന്ന ആ നോൺ വെജ് ഡിഷസ് ഉണ്ടല്ലോ, ആ ബീഫും പിന്നെ ആ കക്കയും, അതുകൂടാതെ വേറൊരു തലേദിവസത്തെ മീൻകറിയും കൂടി ഒഴിച്ചിട്ട് ഞാൻ കഴിച്ചു. അതും വെറുതെ അടിപൊളി തന്നെയായിരുന്നു. ഉച്ച സമയത്ത് നിങ്ങൾ ഈ റൂട്ട് പോകണമെങ്കിൽ എന്തായാലും ഒന്ന് കയറി കഴിച്ചു പോകണം, നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെടും. എന്തായാലും മിസ് ചെയ്യാൻ പറ്റാത്തൊരു ഐറ്റമാണ് ഈ പഴങ്കഞ്ഞി, അടിപൊളി തന്നെയാണ് കേട്ടോ. പിന്നെ പഴങ്കഞ്ഞിക്ക് കുറേയധികം ഔഷധ ഗുണങ്ങളൊക്കെ ഉണ്ട്, അതിങ്ങനെ ഒരു ഫ്ലെക്സിലെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഇതിലെഴുതിയിരിക്കുന്നത് പഴങ്കഞ്ഞിലുള്ള വിറ്റാമിൻ B2 ശരീരക്ഷീണം മാറ്റുന്നു, പഴങ്കഞ്ഞിലുള്ള ലാക്റ്റിക് അംശം പ്രസവിച്ച സ്ത്രീകളുടെ പാൽ ഉൽപ്പാദനം കൂട്ടും, ഇതിലുള്ള നല്ല ബാക്ടീരിയ ദഹനക്രിയയ്ക്ക് മെച്ചപ്പെടുത്തും, പൊട്ടാസ്യം ഉള്ളതിനാൽ രക്തസമ്മർദ്ദം കുറയ്ക്കാൻ ഉത്തമമാണത്, പഴങ്കഞ്ഞി പ്രഭാത ഭക്ഷണമായി കഴിച്ചാൽ ദിവസം മുഴുവൻ ഊർജ്ജസ്വരത ഉറപ്പാണ്. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സ്ഥലം മറക്കണ്ട, പറൂര് വാണിയേക്കാടുള്ള തനിനാടൻ ഭക്ഷണശാലയാണ്, ആരോട് ചോദിച്ചാലും പറഞ്ഞുതരും. പിന്നെ അത് ഗൂഗിൾ മാപ്പിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇവർക്ക് രാവിലെയും വൈകിട്ടൊക്കെ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാവും. എന്തായാലും നിങ്ങൾ പോയി കഴിച്ചു നോക്കുക, അഭിപ്രായം അറിയിക്കുക. ദിസ് ഇസ് ഡെലീഷ്യസ് കേരള. താങ്ക് യു.